സ്വർഗാരോപണം ചെയ്തു എന്നാണല്ലോ പറയുന്നേ. അപ്പൊ ഇവരുടെ കല്ലറയുണ്ട്. മാതാവ് സ്വർഗാരോപണം ചെയ്ത സ്ഥലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഓർത്തഡോക്സ് സഭയുടെ അണ്ടറിലാണ് ഇപ്പൊ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിനെ കുറിച്ചൊരു വീഡിയോ വ്യക്തമായി തന്നെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ച കുറേ ഡൗട്ടുകളാണ് മാതാവ് അന്ന് സ്വർഗാരോപണം ചെയ്തു എന്നാണ് ആണല്ലോ പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് കല്ലറ നിങ്ങൾ കാണുന്നത്? കല്ലറ എന്തുകൊണ്ടാണ് അവിടെ നിന്ന്? മാതാവ് ഒരിക്കലും മാതാവ് പ്രായമായി സാധാരണ രീതിയിൽ മരിച്ച ഒരാളാണ്. അങ്ങനെ മരണത്തിന് ശേഷം സ്വർഗാരോപണം ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇവിടെ വരുന്ന തീർത്ഥാടകരോട് മാതാവിനെ കുറിച്ച് ചോദിക്കുക എന്നുള്ളതാണ്. അവരുടെ അനുഭവം എന്താണ്, മാതാവുമായിട്ടുള്ള അവരുടെ ഒരു അറ്റാച്ച്മെന്റ് എന്താണ്, അവരുടെ വിശ്വാസം എന്താണ് എന്നൊക്കെയാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എത്ര പേര് പ്രതികരിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പ്രതികരിക്കുന്ന പോലെ നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഹായ്, നമസ്കാരം കൂട്ടുകാരെ. പഴയ ഡോണയ്ക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കും നിങ്ങളോട് പറയാനുണ്ട്. അതായത് നമ്മുടെ ഈ ചോദ്യവും അതുപോലെ തന്നെ ഇനി വരുന്ന നിങ്ങൾ കാണുന്ന ആൾക്കാരും അവർ സംസാരിക്കുന്ന രീതിയെല്ലാം അവർ പെട്ടെന്ന് തന്നെ ഞാൻ ചോദിക്കുന്നു, അവർ സംസാരിക്കുന്നു. എൻ്റെ ചോദ്യവും അത്രയ്ക്ക് ഞാൻ പ്ലാൻ ചെയ്തൊന്നും അല്ലായിരുന്നു പോയത്. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട കുറേ പേരെ കാണും. ജേക്കബ് പഞ്ഞാലിയിൽ അച്ഛനെയൊക്കെ കാണും. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ഈ ഒരു അതായത് പരിശുദ്ധി അമ്മയെ അടക്കിയിരുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ചും അതിൽ ദുരൂഹമായി ഉറങ്ങിക്കിടക്കുന്ന കുറേ സത്യങ്ങൾ, അതായത് നമ്മളൊക്കെ മനസ്സിലാക്കിയതും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ടതുമായിട്ടുള്ള കുറേ സത്യങ്ങൾ എന്താണ് അതിൻ്റെ വ്യക്തമായ രൂപം, ഇതെല്ലാം അച്ഛൻ ചെറിയൊരു കുറച്ച് നേരമേ ഉള്ളൂ, കാരണം അച്ഛൻ അത് ഒരു ഇവിടെ തീർത്ഥാടനത്തിന് വന്നതാണ്. ആ സമയത്ത് യാദൃശ്ചികമായി കണ്ടുമുട്ടിയതാണ്. എൻ്റെ വലിയ ഭാഗ്യമാണ് നമ്മുടെ ചാനലിലൂടെ അച്ഛൻ ആ ഒരു വാക്കുകൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ അച്ഛൻ്റെ വാക്കുകളായിരിക്കും ആദ്യമേ, പിന്നീട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സ്വർഗാരോപണം ചെയ്തു എന്നാണല്ലോ പറയുന്നത്. അവരുടെ കല്ലറയുണ്ട്. എനിക്ക് വീഡിയോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ അപ്പൊ ഞാനൊരു ദിവസം ഇവിടെ ഇതുപോലെ തന്നെ വന്നു, ഞാൻ വീഡിയോ ഇട്ടു. അപ്പൊ പലരും എന്നോട് ചോദിച്ചു ഇത് കല്ലറ ഉണ്ടല്ലോ, അപ്പൊ എങ്ങനെയാണ് നീ സ്വർഗാരോപണം ചെയ്തു എന്ന് നീ വിശ്വസിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു. അതായത് മറ്റു ക്രൈസ്തവ മനസ്സിലാക്കുന്നിടത്തോളം സഭയുടെ വിശ്വാസം അനുസരിച്ച് ഈശോ മറിയത്തിനെ മരിച്ചു സംസ്കരിച്ചു. അന്നേരം ചില ശിഷ്യന്മാര് ജെറുസലേമിൽ ഉണ്ടായിരുന്നില്ല. അവര് വന്നപ്പോ അമ്മയുടെ ബോഡി കാണണം അല്ലെങ്കിൽ സംസ്കരിച്ച ഇടം കാണണം എന്ന് വാശി പിടിച്ചു. അങ്ങനെ കല്ലറ തുറന്നു നോക്കിയപ്പോ മറിയം അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ബോഡി ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ അരക്കച്ച അവിടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അന്ന് അന്ത്യോക്യൻ ചർച്ച് അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ സുനോറ അന്ത്യോക്യൻ സഭയുടെ കയ്യിലായി. അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ യാക്കോബായ ഓർത്തഡോക്സ് പള്ളികളിലൊക്കെ അമ്മയുടെ ഈ അരക്കച്ചയുടെ ഓരോ കഷ്ണങ്ങൾ കിട്ടാൻ കാരണം. മറിയത്തിന്റെ അസംഷനാണ്, ഈശോയുടെ അസംഷനാണ്. ഒന്ന് സ്വർഗാരോഹണം, ഇത് സ്വർഗാരോപണം. അതായത് മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, യേശു സ്വർഗത്തിലേക്ക് കരേറി. അങ്ങനെയാണ്. സോ മച്ച്. എല്ലാവർക്കും ഇതിനെ കുറിച്ചൊരു ഡൗട്ട് ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. ആർക്കും ഇല്ലായിരുന്നോ? ഇല്ല, തൊടുപുഴ മാത്രല്ല, നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഐഡിയയിലുള്ള കമന്റ്സ് ഫുള്ള് ഇതിനെ കുറിച്ചുള്ള ഡൗട്ടായിരുന്നു. തൊടുപുഴയില് കരിങ്ങുന്നം 65-70 വയസ്സുവരെ അമ്മ ജീവിച്ചിരുന്നു പറയാം. ഇങ്ങനത്തെ ഒരു വിശ്വാസമാണ് സഭയ്ക്കുള്ളത്. മറിയത്തിന്റെ ബോഡി ഉണ്ടായിരുന്നില്ല. അപ്പൊ താങ്ക് യു ഫാദർ, നല്ലൊരു വിവരണം. അപ്പൊ നിങ്ങള് അച്ഛൻ പറഞ്ഞത് കേട്ടു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി ഇച്ചിരി കൂടെ പ്ലാൻ ചെയ്ത് പോകാമായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. അത് യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അങ്ങനെയായിരുന്നു ആ കാര്യങ്ങൾ. വളരെ സന്തോഷമാണ് അച്ഛനെ ഈ നമ്മുടെ ചാനലിലൂടെ വന്നതിലും. അതായത് നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ബാക്കി ദൃശ്യങ്ങൾ കാണാം. അതോടൊപ്പം
ശിഷ്യന്മാരും പരിശുദ്ധി അമ്മയും എല്ലാം വന്ന് ഇരുന്ന് അവിടെ തൊട്ടടുത്തുള്ള ഒരു ഗുഹയ്ക്കകത്താണ് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ ഗെത്സെമൻ തോട്ടത്തിൽ തന്നെയുള്ള അതിൻ്റെ താഴ്ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന പരിശുദ്ധി അമ്മയുടെ, പരിശുദ്ധി അമ്മയെ അടക്കിയിരുന്ന ആ ഒരു സ്ഥലം നമ്മൾ കാണുന്നത്. അവിടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഒരു ഗുഹ കാണുന്നുണ്ട്. അവിടെയാണ് പരിശുദ്ധി അമ്മയും ശിഷ്യന്മാരും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് നമ്മൾ കാണുന്നുണ്ട് ഈ വീഡിയോയ്ക്കകത്ത്. അപ്പം ഈ വീഡിയോ കുറേ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ വീഡിയോ അല്ല ശരിക്കും കാണേണ്ടത്. ഈ വീഡിയോയിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാണേണ്ടത് നിങ്ങൾ, ഞാൻ ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, കമൻറ്റിൽ ഇട്ടേക്കാം, അതുപോലെ തന്നെ മേളിലുള്ള ഐ ഐക്കണിൽ ഇട്ടേക്കാം. ആ വീഡിയോയാണ് കാണേണ്ടത്. അപ്പോഴാണ് കൂടുതൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാകുകയുള്ളൂ. അപ്പം വീഡിയോയിലേക്ക് പോകാം. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലേ. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ മാതാപിതാക്കൾ ജപമാല പഠിപ്പിച്ചാണ് എന്നെ വളർത്തിയിരിക്കുന്നത്. കാരണം ജപമാല ഞാനിപ്പോൾ എല്ലാ രഹസ്യങ്ങളും കാണാപ്പാടും ചൊല്ലുകയും നിറ്റിനെ കാണാപ്പാടും ചൊല്ലുകയും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഒരു ജീവിത പങ്കാളിയെ കിട്ടുവാൻ വേണ്ടി ഞാൻ മാതാവിനോട് മധ്യസ്ഥം, നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു ബന്ധം കിട്ടി. മാതാവിൻ്റെ അതുപോലെ നിരവധി അനുഗ്രഹം മാതാവിനോട്. താങ്ക് യു സോ മച്ച്. നമ്മളിനി ദേവാലയത്തിന്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പം അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ, നമ്മളോട് പ്രതികരിക്കാൻ സാധ്യതയുള്ളവരുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ അകത്തെ കാഴ്ചകൾ കാണാം. അപ്പം നമ്മൾ ഇനി ദേവാലയത്തിന്റെ അകത്തേക്ക് പോവാണ്. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ ഗുഹയിലേക്ക് പോകുന്നത്. നമുക്ക് പോവാം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് മാതാപിതാക്കന്മാരുടെ കലറ ഇതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഐ ഐക്കണമെങ്കിൽ ഇട്ടേക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പം ഇപ്പം ഇന്ന് ഞാൻ ചോദിക്കുന്നത് മാതാവിനെ കുറിച്ച് അല്ലെങ്കിൽ മാതാവിനെ കുറിച്ചുള്ള ആളുകളുടെ ഒരു വികാരം, കൺസെപ്റ്റ് അല്ലെങ്കിൽ ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു എന്നുള്ളൂ. യേശു ക്രിസ്തുവാണ് നമ്മുടെ എല്ലാത്തിന്റെയും ഏറ്റവും വലിയ രക്ഷകൻ. പക്ഷെ മാതാവിനോട് നമുക്ക് ഇച്ചിരി കൂടെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് പറയാൻ കാര്യങ്ങൾ അല്ലേ. ഇനി നമ്മൾ കാണുന്നതാണ് പരിശുദ്ധി അമ്മയെ അടക്കിയിരുന്ന കല്ലറ സ്ഥിതി ചെയ്യുന്ന ഗുഹ. പക്ഷേ ഇതിന്റെ അകത്തേക്ക് പോകുന്നില്ല, നല്ല ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണാൻ പറഞ്ഞിരുന്നു, ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ചേച്ചി യൂട്യൂബില് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുള്ള ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, ഒരു കാര്യം ചും മാതാവിന്റെ, ചേച്ചിക്ക് മാതാവിന്റെ അടുത്താണ്. എന്താണ് ചേച്ചിക്ക് വ്യത്യസ്തമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായ അനുഭവം അല്ലെങ്കിൽ വ്യത്യാസം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, മാതാവിന്റെ മാധ്യസ്ഥം വഴിയാണ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടിയിട്ടുള്ളത് മാതാവിന്റെ മാധ്യസ്ഥം വഴിയാണ്. നമ്മുടെ അമ്മയോടൊക്കെ ചോദിക്കുന്ന ആ ഒരു ഫീലാണ്. എന്റെ ഒരു ഇടവക എന്ന് പറയുന്നത് മാതാവിന്റെ ഇടവകയാണ്. അപ്പം എനിക്ക് ആ ഒരു ഇതാണ്, മാതാവിനോട് പ്രാർത്ഥിച്ചാണ് എല്ലാം, മാതാവിന്റെ മാധ്യസ്ഥം വഴിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ വെച്ചാണ് ഈശോയും ശിഷ്യന്മാരും എപ്പോഴും വന്ന് പ്രാർത്ഥിക്കാൻ വന്ന സ്ഥലം. ഈ ഇവിടെ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. ഗെത്സെമൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഗുഹയിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ. അതിനോടൊപ്പം തന്നെ ഇതാണ് പരിശുദ്ധി അമ്മയുടെ സ്വകാര്യാരോഹണം ചെയ്ത സ്ഥലവും.
ഇതാണ് ഈ പറഞ്ഞാൻ പറഞ്ഞ ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് പോവാണ്. രണ്ട് സൈഡിലും വലിയ മതിലുകളാണ്. അവിടെ ഗെത്സമിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ വെച്ചായിരുന്നു, ഈ ഗുഹയുടെ അകത്ത് വെച്ചായിരുന്നു പരിശുദ്ധി അമ്മയും ശിഷ്യന്മാരും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കുർബാന നടക്കാറുണ്ട്. പല അതായത് ഇവിടെ വരുന്ന തീർത്ഥാടകരുടെയും അല്ലാതെയൊക്കെ അവരുടെ അച്ഛന്മാരും വന്ന് ഇവിടെ കുർബാന നടത്താറുണ്ട്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഒരു കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഈ ദേവാലയം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇതിൻ്റെ പഴക്കം നിങ്ങൾ നോക്കണം, അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നോക്കണം. ഒരു പാറക്കെട്ട്, അത് ചെറിയൊരു പാറക്കെട്ടിൻ്റെ അകത്താണ് ഇത് നിൽക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുകളിലുള്ള ലൈറ്റ് സെറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. അപ്പം എന്തോ ഒരു പഴക്കം ഉണ്ടായിരിക്കും. അതിലുപരി ഇത് സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. ഈ പരിശുദ്ധി അമ്മയുടെ കല്ലറ അടങ്ങുന്ന സ്ഥലവും അതുപോലെ ഇതും വളരെയേറെ പഴക്കം ചെന്നതാണ്. അതുപോലെ തന്നെ പല യുദ്ധങ്ങൾക്കും അതുപോലെ പല തരത്തിലുള്ള പ്രശ്നങ്ങളെയും അതിജീവിച്ച് വന്ന് ഇപ്പോഴും നിലനിൽക്കുന്ന ജീവിക്കുന്ന സ്ഥലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ഈ സ്ഥലങ്ങളുടെയൊക്കെ ഒരു നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ചരിത്രം പഠിച്ചു പോകുമ്പോഴുള്ള ചിന്തകൾ. ഞാനൊരു മരിയ ഭക്തനാണ്. മാതാവിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഇതൊക്കെതാണ്. എനിക്ക് മാതാവിൽ വിശ്വാസം അർപ്പിച്ചതിന് ഒരുപാട് നല്ല കാര്യങ്ങളുടെ അനുഭവമാണ് എനിക്കുള്ളത്. ഇന്നും എന്നും അങ്ങനെ എന്നും എനിക്ക് മാതാവിന്റെ അടുത്ത് വരണമെന്നുള്ള ആഗ്രഹം എപ്പോഴും തീക്ഷ്ണമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എല്ലാരും പറയുന്നു മാതാവിനെ വിശ്വസിക്കാത്തവരൊക്കെ എന്ത് പറയുമ്പോ ചാച്ചന്റെ മറുപടി തന്നെ എനിക്കതിന് ഞാൻ പ്രതികരിക്കേണ്ടി വരും. പ്രതികരിക്കും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ തേടിയെത്തും പുതിയ വിശേഷങ്ങളുമായിട്ട്. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. തിരുത്തലുകൾ എല്ലാവർക്കും ആവശ്യമാണ്, അറിവുകളാണ് പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കും നിങ്ങളിലൂടെ അറിവുകൾ ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വീഡിയോ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതല്ല, പകരം ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു, അതിനുള്ള ഉത്തരങ്ങൾ മറ്റു അല്ലെങ്കിൽ മറ്റൊരാൾക്കാരുടെ സഹായത്തോടുകൂടി ഞാൻ തരുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സംരക്ഷിക്കട്ടെ. അതോടൊപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ തേടിയെത്തും പുതിയ അറിവുകളും പുതിയ കാഴ്ചകളുമായിട്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കൂടെ ഫോളോ ചെയ്യാനും മറക്കരുത്. തമാശകളും നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ. നല്ലൊരു ദിവസം തരുന്നു.